അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോയാലോ? നമുക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യാനുണ്ട്, അതിനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവും ഇതെവിടെയാണെന്ന്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ, അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരുപാട് പേര് തൃശ്ശൂരുകാരുള്ളത് കൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല പച്ചപ്പും നല്ല ബിൽഡിങ്സൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യാമറയിലെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും എറണാകുളത്ത് കിടക്കണ ഞങ്ങൾ എന്തിനാണ് തൃശ്ശൂർക്ക് പോകണമെന്ന്. അവിടെ ലാഭമുണ്ടോ? ജ്വല്ലറിക്ക് നല്ല ലാഭമുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ് വളരെ കുറവാണ് ഞങ്ങളീ പോയ ഷോപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഗോൾഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല ഇത്ര രൂപയുടെ ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ. അതിനേക്കാളും ഒന്നോ രണ്ടോ പവൻ കൂടുതൽ നമുക്ക് തന്നെ, അതായത് നമുക്കിപ്പോൾ ഒരു കുറച്ച് സ്വർണ്ണം എടുക്കണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഈ സ്ഥലത്ത് പോയി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹോൾസെയിൽ പ്രൈസ്, പ്രൈസിലല്ല മാറ്റം വരണത്, മേക്കിംഗ് ചാർജിൽ. നമുക്ക് നല്ല മേക്കിംഗ് ചാർജിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മുമ്പ് ബി ഹാപ്പി വിത്ത് ശ്രീല ശ്രീജ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കണ്ടിട്ടല്ല ഞങ്ങൾ പോയത്. എൻ്റെ നാത്തൂനും നാത്തൂമാർക്ക് രണ്ടു പേർക്കും അറിയാവുന്ന ഷോപ്പാണ്, അവരെപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻ, കളക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എടുത്തതും ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കെങ്കിലുമൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൽ പോവാം. ഇതിൻ്റെ നമ്പറും ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ. ആ ഷോപ്പ് കാണിച്ചു കഴിയുമ്പോൾ ഞാൻ നമ്പറും തരാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ചെന്നോളൂ. നിങ്ങൾക്ക് ജ്വല്ലറി വേണോ, ഡയമണ്ട് വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും പേടിക്കണ്ട, നല്ല നല്ല ജ്വല്ലറി, നല്ല ഐറ്റം, നല്ല ഹോൾമാർക്കഡ് 916 ജ്വല്ലറീസ് തന്നെയാണ് കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് ഫറാഖ് ഗോൾഡ് കണ്ടോ, ഫറാഖ് ഗോൾഡ് തൃശ്ശൂർ. കറക്റ്റ് ലൊക്കേഷനൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചോട്ടെ, എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. ഫറാഖ് ഗോൾഡ് എന്നാണ് പേര്. ലൊക്കേഷനൊക്കെ ഞാൻ ഈ നമ്പർ തരും, നമ്പറിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഫറാഖ് ഡയമണ്ട്സിലാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. ഫറാഖ് ഗോൾഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇപ്പോൾ ഡയമണ്ട് സെക്ഷനിലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ. മാലകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ, പക്ഷെ നമുക്ക് അഫോർഡബിളാണോ? നമുക്കിപ്പോൾ ഡയമണ്ട് ഇടണം എന്ന് വിചാരിക്കണ്ടോ? പക്ഷേ സാധാരണക്കാർക്ക് പറ്റുന്ന അഫോർഡബിളായ പ്രൈസിൽ നമുക്ക് കിട്ടേണ്ട ലൈറ്റ് വെയ്റ്റ് നല്ല അടിപൊളി മോതിരങ്ങളൊക്കെ തന്നെ 6000 ആ ഒരു റേഞ്ച് മുതലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെൻഡൻറ്റുകളും ഇതൊക്കെ കുറച്ച് വരുമായിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരോട് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് പ്രൈസ് അവർ പറഞ്ഞുതരും കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുമാണ്, നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോവാം. അതുപോലെ തന്നെ ഗോൾഡും ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഇവരത് അറേഞ്ച് ചെയ്ത് തരണം കേട്ടോ. ഗോൾഡൊക്കെ അവിടെ ഡിസ്പ്ലേ ഉള്ളത് മുഴുവനും ഡയമണ്ട്സിൻ്റെ ഐറ്റംസാണ്. നല്ല സൂപ്പർ സാധനം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഒരു ഗോൾഡ് റിങ് അല്ല ഡയമണ്ട് റിങ്ങൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ ആയിരിക്കുമോ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കും പറ്റും, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പറ്റും. നിങ്ങൾ ചെന്ന് നോക്ക്, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കണം. ഒരു കല്യാണത്തിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് റിങ്ങൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് പോട്ടെ. ഈ മാലയൊക്കെ എന്നിട്ട് ഞാനിട്ട് നോക്കിയിട്ട് അതല്ല ഭംഗിയുണ്ട്, പക്ഷെ നിർത്തില്ല. നമുക്ക് അത്രയും വലിയ ഇതൊന്നും എടുക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ എടുക്കാറായ എന്തായാലും ഞാൻ അവിടെ പോവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡയമണ്ട്സിൻ്റെ നെക്ലസുകളും ഇപ്പോൾ ഈ ചില പെൺകുട്ടികൾക്കുണ്ടല്ലോ, കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഹെവി വെയ്റ്റുള്ള മാലകളോ അങ്ങനെയുള്ള ആഭരണങ്ങളോ ഒന്നും ഇടുന്നത് ഇഷ്ടമായിരിക്കില്ല. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ഡയമണ്ട് നെക്ലസോ ഡയമണ്ട് നല്ല ഭംഗിയുള്ള കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പിന്നീട് യൂസ് ചെയ്യാനും നല്ലതാണ്. ഇതാ മാലയൊക്കെ വയ്ക്കുക, ഈ മാലയാണ് കേട്ടോ ഞാൻ ഇട്ട് വയ്ക്കിയത്. അടിപൊളി മാലയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് ഇടാൻ കൊതിയാവും. വാങ്ങിച്ചില്ലെങ്കിലും ഇട്ട് വെക്കണേന് കുഴപ്പമില്ലല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ. അതുപോലെ അതേ ഡയമണ്ടിൻ്റെ സെറ്റ് ഇതാക്കിയേക്കണുണ്ടോ. ഈ മാല ഉണ്ടല്ലേ വലിയ മാല, ഞാനിങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അവിടെയൊക്കെ സ്ക്രൂ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തെടുത്ത് പൊക്കിയതാണ് കേട്ടോ. എല്ലാം കൂടെ താഴ്ത്തി പോകും. ആ വലിയ മാല ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനൊരു പ്രത്യേകതയുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഭംഗിയാണ് കാണാൻ, കാണുമ്പോൾ തന്നെ എല്ലാം കൂടെ വാങ്ങിക്കാൻ കൊതിയാവും. എൻ്റെ ഉള്ള സൂപ്പർ സാധനം കേട്ടോ. കണ്ടപ്പോൾ അവർ ഓരോന്നിങ്ങനെ ഓരോ നെക്ലസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതും ടു സൈഡ് ഇടുന്നതും ഉള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ മാലകളും ചെറിയ ചെറിയ പെൻഡൻറ്റുകളും ആയിട്ടുള്ളതും കാണിച്ചു തരികയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതെല്ലാം
ചെറിയ ചെറിയ ചെയിൻസ് ആണ്. അപ്പോൾ ഇതിലെ ഓരോ പെൻഡൻറ്റുകളും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിടാം. അപ്പോൾ ഈ മാല കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. ഇതിൽ ഒരു പെൻഡൻറ്റും കൂടെ വാങ്ങിച്ചിട്ട് പർച്ചേസ് ചെയ്തതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്. ഇവിടെ ഡയമണ്ട്സ് മാത്രമാണ് ഡിസ്പ്ലേ ഉള്ളത്, പക്ഷേ നമുക്ക് ഗോൾഡ് വേണമെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. മേക്കിംഗ് ചാർജ് വളരെ കുറവിൽ അറേഞ്ച് ചെയ്ത് തരും. എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ചെന്നോളൂ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്തായാലും വില കുറച്ച് തരും കേട്ടോ. ഷാഹിദ പറഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞാൽ വില കുറച്ച് തരും കേട്ടോ എന്തായാലും. അപ്പോൾ അതേ കുറച്ചൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തതല്ല സെലക്ട് ചെയ്തത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക. ഇതാ ഞാൻ പറഞ്ഞ ആ ചെയിനും അതിനൊരു ചെറിയ പെൻഡൻറ്റും, പിന്നെ അതിനൊരു ബാംഗിൾ എടുക്കണമായിരുന്നു. അപ്പോൾ ബാംഗിൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റിയ ചെയിൻ ബ്രേസ്ലെറ്റ് പോലത്തെ ബാംഗിൾസ് ആണ് കേട്ടോ. വളകൾ കണ്ട വളയാണെന്ന് തോന്നുള്ളൂ, പക്ഷേ നമ്മൾ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഒരു മോഡലാണ് എടുത്തത്. അത് ഞാൻ എടുത്തത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് റിങ്സ് ഒക്കെ നോക്കി, റിങ്സും രണ്ടെണ്ണം എടുത്തായിരുന്നു, രണ്ട് റിങ്സ് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡ് ഐറ്റംസും ഞങ്ങൾ എടുത്തു, അവരത് അറേഞ്ച് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്തത്. അതിന് നന്നായിട്ട് നമുക്ക് വ്യത്യാസം വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഈ സ്വർണം കണ്ട ആവേശത്തിൽ കണ്ട എൻ്റെ വിരൽ കാണണ്ട, ആവേശത്തിൽ വീഡിയോ എടുത്തപ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. കണ്ട കാണുമ്പോണ്ടല്ലോ, പുതിയ കൂടാ ചെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ കണ്ടല്ലോ ഫറ ഗോൾഡ് കേട്ടോ, ഫറ ഡയമണ്ട്സ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നമ്പർ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഫംഗ്ഷനോ കല്യാണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്പറിൻ്റെ ആളുടെ പേര് കുര്യാക്കോസ് എന്നാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾ തന്നെയാണ്, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടത് ഇപ്പോഴാണ്. എൻ്റെ നാത്തൂനൊക്കെ നല്ല പരിചയമുള്ള ആളാണ്, പക്ഷേ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ. പക്ഷേ അവിടുത്തെ വേറൊരു കാര്യം പറയുന്നത് കസ്റ്റമർ സർവീസ് കിട്ടുവാണ്. അത് തൃശ്ശൂർകാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണെങ്കിലും അങ്ങനെയുള്ളതൊന്നുമല്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നത് ഒരു യൂട്യൂബറായിട്ടൊന്നുമല്ല, ഞാൻ നമുക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒരു മടിയില്ലാണ്ട് പുള്ളിക്കാരൻ എല്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. ദാ ഈ മാലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേകത ഉള്ള മാലയാന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നോ, ഇതിപ്പോൾ കുറച്ച് ഹെവിയാണ്. ഇപ്പോൾ നമുക്ക് ആ വലിയ പെൻഡൻറ്റ് വേണ്ട, താഴത്തെ ആ ലോക്കറ്റ് വേണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കാണിച്ചു തരാം, അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റോണുകൾ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ലോക്കഡാണ്, ആ ലോക്ക് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടോ. ഇപ്പോൾ ദാ ഈ ഒരു സംഭവമായില്ലേ, എന്നാലും അടിപൊളിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോൺ, ആ ബ്ലൂ സ്റ്റോണില്ലേ, അത് മാറ്റിയിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ വേറെ ഡ്രസ്സാണ് ഇടണമെങ്കിൽ അതിനനുസരിച്ച് സ്റ്റോൺ ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. അതിൻ്റെതായ ഇതിൻ്റെ നടുഭാഗം കണ്ടോ, നടുഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കമ്മൽ പോലെ ഉണ്ട് അവിടെ. ആ കമ്മലിൻ്റെ ആണിയില്ലേ, തിരിക്ക് എന്ന് പറയില്ലേ, ആ സംഭവം ഇങ്ങനെ ഊരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കല്ല് ഇല്ലാത്ത വേറെ കല്ല് വെച്ചിട്ട് വേറെ കളർ വെച്ചിട്ടുള്ള മാലയാക്കാൻ പറ്റും. കണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഊരി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോൺ ആ സ്റ്റാൻഡ് അടക്കം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടും കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കല്ല്, ഇപ്പോൾ ചുമന്ന ഡ്രസ്സാണ് ഇടണമെങ്കിൽ ചുമന്ന കല്ല്, അങ്ങനെ എന്തോ നാല് കല്ലായിട്ടേ കിട്ടും കേട്ടോ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വില പറഞ്ഞത്, 8 ലക്ഷം എന്താണ്ടാണ് അതിൻ്റെ വില പറഞ്ഞത് കേട്ടോ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചോദിച്ചോളൂ കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ ഞാൻ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോവാ, നല്ല അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയണത്, ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണിത്. പക്ഷേ മിക്ക കടകളിലും ചെന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബറാണ് ഞാൻ എടുത്തിട്ട്, അയ്യോ വേണ്ട നമ്മുടെ മോഡൽ പുറത്തു പോകുന്നുള്ള പേടിയുണ്ടോ അവർ വേണ്ട എന്നൊക്കെ പറയും. ഇത് പക്ഷേ എനിക്ക് ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി, അതിലാണ് എനിക്ക് ഒരുപാട് സന്തോഷമായത്. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് എടുത്തു വെച്ചത് ഇതേ, കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം, എല്ലാം കൂടെ ലാസ്റ്റ് ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചതാണ്. വള ഡയമണ്ടിൻ്റെ വളയുണ്ട്, ഗോൾഡിൻ്റെ വള വന്നിട്ടില്ല, ഗോൾഡിൻ്റെ വളയും കൂടെ വരാനുണ്ട്. അപ്പോൾ രണ്ട് ചെയിൻ ഗോൾഡിൻ്റെ എടുത്തു, പിന്നെ ഡയമണ്ടിൻ്റെ ഒരു ചെയിൻ കൊടുത്തു. അതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെയും പിന്നെയും കാണുമ്പോൾ ഉണ്ടല്ലോ, പുതിയാണ് കാണുമ്പോൾ പിന്നെയും പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അടിപൊളിയായിട്ടില്ലേ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പോയി പർച്ചേസ് ചെയ്യുക കേട്ടോ. നമുക്ക് ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. കമ്മലൊക്കെ നോക്കിയിടാം, അടിപൊളി കമ്മലാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടെന്ന് പറയും. ചെറിയ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ
6000 7000 രൂപ മുതലുള്ള ഡയമണ്ടിന്റെ കമ്മലുകളൊക്കെ ഉണ്ട് ട്ടോ അവിടെ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ ഉണ്ട് ദാ ഈ മാലയാണ് ഞാൻ ഇട്ട് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കാണുമ്പോൾ തന്നെ ഇടാൻ കൊതിയാവും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് വെക്കിയതാണ് കേട്ടോ ഇട്ട് വെക്കി കൊതി തീർക്കെങ്കിലും ചെയ്യാമല്ലോ അടിപൊളിയാണ് കേട്ടോ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ നിർത്തില്ലായിരുന്നു നമ്മൾ ഷോളൊക്കെ ഇട്ടിട്ടല്ലേ പോണത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കി ചെറിയ ചെറിയ മാലകൾ കണ്ടോ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് വലിയ ആൾക്കാർക്ക് ഈ കോളേജിലൊക്കെ പോണ പിള്ളേരൊക്കെ ഇങ്ങനത്തെ മാലയൊക്കെ ഇട്ടിട്ട് ചെറിയ ഡയമണ്ട് പെൻഡൻ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ പേര് മറക്കണ്ട ഫറാ ഗോൾഡ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോയിട്ട് അവിടെ തൃപ്തിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി എന്തായാലും തൃപ്തിയാവും അത്രയും നമുക്ക് അഫോർഡബിൾ പ്രൈസിലും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ഒരു മാല ഒരു പെൻഡൻറ്റ് ഒരു ജോഡി കമ്മൽ രണ്ട് മോതിരം ഒരു ബാംഗിൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഡയമണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ പക്ഷെ നല്ല വില വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ എറണാകുളത്ത് കാണുന്നതിനേക്കാളും നല്ല വില വ്യത്യാസമുണ്ട് അതായത് ഇതാണ് ഞങ്ങളെടുത്ത ഗോൾഡിൻ്റെ സെറ്റ് ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും ഞങ്ങൾക്ക് 2.5 pound കൂടുതൽ എടുക്കാൻ പറ്റി കേട്ടോ അത് അവിടുത്തെ മേക്കിംഗ് ചാർജിൻ്റെ വ്യത്യാസത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ കല്യാണ ഫംഗ്ഷനാണല്ലോ നമ്മൾ അധികം ഗോൾഡ് പർച്ചേസ് ചെയ്യണത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ആൻറ്റിക് ആഭരണങ്ങളാണ് പിന്നെ കുറേ വേറെ എന്തൊക്കെയോ ഒരു മോഡലൊക്കെ പറയണ്ട അത്രയൊന്നും എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വള മാല ഞാനെടുത്ത് കയ്യും ഇങ്ങനെ വെച്ചേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കൈ ചെയിനായിട്ടും ചെയിനിട്ടിട്ട് ബാക്കിലേക്ക് ചോക്കറായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ കൈ ചെയിനായിട്ടും യൂസ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കണ്ടപ്പോൾ ഒന്ന് ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറേബ്യൻ ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് പോകുന്നത് നല്ല അടിപൊളി അൽഫാം മന്തി അപ്പം ഞാൻ എനിക്ക് അൽഫാം മന്തി മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് ഓർഡർ ചെയ്തു അവരൊക്കെ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നാത്തുൻ്റെ ഹസ്ബൻഡ് അതായത് ഞങ്ങളുടെ അളിയൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് യാത്രയായി യാത്ര തുടർന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പർച്ചേസിന് പോയിട്ട് വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടും നല്ല സന്തോഷമായിട്ടാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു ഇപ്പോഴും കാണുമ്പോൾ ഭംഗിയുണ്ട് ഞാൻ ഡബ്ബിയുമ്പോഴും നല്ല രസമുണ്ട് കേട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ കഴിക്കുമ്പോഴേ അതിൻ്റെ വിശദ വിവരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ടേ വരട്ടെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം.